ഹലോ ഗൈസ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പില് രണ്ട് ട്രിക്സാണ് കാണിച്ചു തരാൻ പോകുന്നത്. വാട്സപ്പില് രണ്ട് ട്രിക്സ്, അതിൽ ഒന്നാമത്തെ ട്രിക്സ് ആണ്, ഇപ്പോ നമ്മള് വാട്സപ്പ് ഓൺ ചെയ്തു, എന്നിട്ട് നമ്മളൊരു സ്റ്റാറ്റസ് അയക്കാനോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് വീഡിയോ, നമ്മളിപ്പോ പല മോഡലിലും ആക്കാറുണ്ട്, അപ്പൊ സ്റ്റാറ്റസ് വീഡിയോ ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്തു, ഉദാഹരണം ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഇങ്ങക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലാക്ക്, ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് എടുത്തത്, എന്നാൽ ശരിക്കും വ്യക്തമായി കാണും. അല്ലെങ്കിൽ ഏതായാലും ഏതിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ട്രിക്ക് ശരിക്കും മനസ്സിലാവുന്നതാണ്. എന്നാൽ നമ്മളിപ്പോൾ ഒരു പെൻ ടൂൾ എടുത്തിട്ട് നമ്മൾ ചെയ്യും, മൂലക്കുള്ള പെൻ ടൂൾ, ഈ സൈഡിൽ പെൻ ടൂൾ എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ പെൻ ടൂൾ നമ്മൾ സ്വീകരിച്ചാൽ ആദ്യം നമ്മൾ കളറ് സെലക്ട് ചെയ്യും അല്ലേ, അങ്ങനെ കുറേ കളറ്, കളർ ഇങ്ങനെ മാറുന്നതാണ് ആ സൈഡിൽ കളർ. ഇങ്ങനെ ഈ കളർ സെലക്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അങ്ങനെ നമ്മൾ കളർ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മളൊരു വര വരയ്ക്കുകയാണ്, വര വരച്ചു, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ലവ് അത് വരച്ചു. ഓക്കെ, ഇത് നമ്മൾ ചെറിയൊരു എന്താണ്, ചെറിയ സൈസ് ചെറുതാണ് ഈ വര, സൈസ് വളരെ ചെറുതാണ്. ഇനി നമുക്ക് ആ സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നല്ലൊരു ട്രിക്ക് ഉണ്ട്, അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ എന്താക്കുക, കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കുറുകയായിട്ട് ഇങ്ങനെ നീക്കുക, അപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, അത് അവിടെ ഇങ്ങനെ ശരിക്കും കാണാൻ പറ്റും. സൈസ് വലുതായിരുതാം, അതിന് ഞാൻ വരക്കുമ്പോൾ സൈസ് വന്നു. ഓക്കെ, സൈസ് വലുതായി. ഇതാണ് വാട്സപ്പിലെ ഒരു ട്രിക്ക്, ഒന്നാമത്തെ ട്രിക്ക് അതാണ്. നമ്മൾ എന്താക്കുക, കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്താക്കിയാൽ ചെറിയ വര, അതേപോലെ തന്നെ ഈ കളറിൻ്റെ അടുത്ത് നല്ലോണം ആക്കിയാൽ വലിയ വര. മേലോട്ടും താഴോട്ടും കളർ ഇങ്ങനെ മാറുന്ന നിങ്ങൾക്ക് കാണാം, ഇങ്ങോട്ടാക്കിയാൽ വണ്ണമാവും, ചെറുതാവും, വലുതാവും, ചെറുതാവും. ഓക്കെ, ചെറുതാവും വലുതാവും, ഇങ്ങോട്ടാക്കിയാൽ കളർ ഇങ്ങനെ മാറും. ഓക്കെ, നമുക്ക് വേണ്ട കളറിൽ നിന്ന് വലുതും അതേപോലെ തന്നെ ചെറുതുമായ വരകൾ വരക്കാൻ പറ്റുന്നതാണ്, അതാണ് ഒന്നാമത്തെ ട്രിക്ക്. ഓക്കെ, രണ്ടാമത്തെ ട്രിക്ക് നമ്മുടെ വാട്സപ്പിൽ തന്നെയുള്ള സ്റ്റാറ്റസിന്റെ രണ്ടാമത്തെ ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ പല ഫോട്ടോസും വെക്കും, ഫോട്ടോസും വെച്ചിട്ട് നമ്മൾ അതിന് ക്യാപ്ഷൻ കൊടുക്കും അല്ലേ, ക്യാപ്ഷൻ കൊടുക്കും. ഉദാഹരണം ഒരു ക്യാപ്ഷൻ കണ്ടോ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ചാനലിൻ്റെ പേര് ഇൻ ഡോ ടിക്ക് വോയിസ്. ഓക്കെ, ഇത് നമ്മൾ ക്യാപ്ഷൻ കൊടുത്തു ഇൻ ഡോ ടിക്ക് വോയിസ്, ഇതെൻ്റെ ചാനലിൻ്റെ പേരാണ് ഇൻ ഡോ ടിക്ക് വോയിസ്. ഞാനിങ്ങനെ കളർ മാറ്റും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇങ്ങനെ കളർ മാറ്റാൻ പറ്റും. എന്നാൽ ഇതിൻ്റെ ഫോണ്ട് മാറ്റാൻ പറ്റും, ഇതിൻ്റെ ഫോണ്ട് മാറിയതാ, നേരത്തെ കാണിച്ച പോലെ തന്നെ ഫോണ്ട് മാറുന്നുണ്ടോ, ഫോണ്ട് മാറി, കളറ് ഫോണ്ട്, അതങ്ങനെ ഫോണ്ട് മാറ്റാനുള്ള ഒരോപ്ഷൻ ഉണ്ട്. ഒന്ന് കൂടി കാണിച്ചു തരാം, നമ്മളിതാ സബ്സ്ക്രൈബ്, സബ്സ്ക്രൈബ്. ഓക്കെ, സബ്സ്ക്രൈബ് അതടിച്ചു, കുറച്ച് മേലോട്ട് വെച്ചു, നമ്മൾ എന്താക്കി കളർ മാറ്റി ഫോണ്ട്. ഓക്കെ, ഫോണ്ട് മാറ്റാൻ പറ്റും, എല്ലാവരും കണ്ടില്ലേ. ഇതാണ് രണ്ടാമത്തെ ട്രിക്ക്, ഏതൊരു ഫോട്ടോവിന്റെയും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് നമുക്കാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക, അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക, എല്ലാവിധ സപ്പോർട്ടും നൽകുക. താങ്ക് യു.